എല്ലാവർക്കും അൺബൗണ്ടഡ് ടോക്സിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, നമ്മളുടെ വീടിനും വീടിന് ചുറ്റുകളുമായിട്ട് നിറയെ സ്ഥലങ്ങളുണ്ട്. നമ്മൾക്ക് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവരുമായിട്ടുള്ള നിറയെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുത്തൻ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനടി എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം സമ്പത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി ദേവി. അതിനാൽ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആരാധനാമൂർത്തിയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി സന്തുഷ്ടിയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നു. നേരെ മറിച്ച് ലക്ഷ്മി ദേവി കോപിച്ചാൽ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്നാണ് ജനിച്ചതെന്നും മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ലക്ഷ്മി ദേവി ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സമ്പത്തും സമൃദ്ധിയും നേടാനാകുന്നു. ജ്യോതിഷത്തിൽ ലക്ഷ്മി ദേവി ശകുനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ചില ഇടങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഇവയാണ്. താമരപ്പൂവിൻ്റെ ഉൾഭാഗം. ഹിന്ദുമതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് താമര. നിരവധി പൂജകൾക്കായി താമരപ്പൂക്കൾ ഉപയോഗിക്കുന്നു. താമരപ്പൂവിൽ ഉൾഭാഗത്തായി ലക്ഷ്മി ദേവി വസിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. പല ക്ഷേത്രങ്ങളും വഴിപാടുകളായി താമരപ്പൂവുകൾ സമർപ്പിക്കാറുണ്ട്. അതിനാൽ തന്നെ താമരപ്പൂവിനെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കൂവള ഇലയുടെ പുറംവശം. പരമശിവന് പ്രിയപ്പെട്ടതാണ് കൂവള ഇലകൾ. ശിവനെ ആരാധിക്കാനായി ഭക്തർ കൂവള ഇലകൾ ഉപയോഗിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ കൂവള ഇല ഉപയോഗിച്ചുള്ള ആരാധനയിൽ സാധിക്കുമെന്നും കരുതുന്നു. എന്നാൽ കൂവള ഇലയുടെ പുറംപക്ഷം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ആനയുടെ മസ്തകം. ഹിന്ദു വിശ്വാസമനുസരിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു മൃഗമാണ് ആന. നിരവധി ക്ഷേത്രങ്ങളിൽ ആനയെ നമുക്ക് കാണാൻ സാധിക്കും. ഘോഷയാത്രകൾക്കും ആഘോഷങ്ങൾക്കുമായുള്ള ആനകളെ എഴുന്നള്ളിക്കുന്നതും പതിവുണ്ട്. ആനകളുടെ നെറ്റിയിൽ മുഴച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ കുംഭം എന്നും പറയുന്നു. ഇതിന് നടുവിലായി ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പശുവിൻ്റെ പുറകുവശം. വിശ്വാസങ്ങൾ പ്രകാരം ഒരു പുണ്യമൃഗമാണ് പശു. ഗോമാതാവ് എന്ന് ഇതറിയപ്പെടുന്നു. പശുവിനെ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ ഏറെയാണ്. പശുക്കളുടെ പിൻഭാഗം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമെന്നും വിശ്വസിക്കപ്പെടുന്നു. കൈവിരലിൻ്റെ അറ്റം. മനുഷ്യരുടെ കൈവിരലിൻ്റെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ രാവിലെ നിങ്ങൾ കൈവിരലുകൾ കണി കണ്ട് എഴുന്നേൽക്കുന്നത് വളരെ നല്ലതായും ശാസ്ത്രപ്രകാരം പറയുന്നു. സുമംഗലിയായ സ്ത്രീയുടെ തലയുടെ മധ്യരേഖ. സ്ത്രീകളെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. അതിനാൽ ഒരു വീടിൻ്റെ ഐശ്വര്യം അവിടെ സ്ത്രീകളുടെ സ്വഭാവം അനുസരിച്ചാകുമെന്നും പറയപ്പെടുന്നു. വിവാഹിതയായ സ്ത്രീയുടെ തലയുടെ മധ്യരേഖ, അതായത് മുടി രണ്ടു വശത്തേക്ക് ആക്കുന്ന ഒതുക്കുന്ന രേഖയിൽ ലക്ഷ്മി ദേവി വസിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രണ്ട് കണ്ണുള്ള തേങ്ങയും ലക്ഷ്മി ദേവിയും. ലക്ഷ്മി ദേവിയുടെ പത്മമാലിനി രൂപം അസുരന്മാരോടൊപ്പമായിരുന്നു വസിച്ചിരുന്നുവെന്നും എന്നാൽ അത് പിന്നീട് അവരെ വിട്ടുപോയി എന്നും വിശ്വസിക്കുന്നു. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ വസിക്കുന്നു. അതിനാലാണ് അദ്ദേഹത്തിനെ ശ്രീനിവാസൻ എന്ന് വിളിക്കുന്നത്. രണ്ട് കണ്ണുകളുള്ള അപൂർവമായ തേങ്ങ ഹിന്ദുമത വിശ്വാസ പ്രകാരം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മി ദേവി ഒരിക്കൽ മഹാവിഷ്ണുവിനെ ശപിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം കുതിരത്തലയോടെ ഹയഗ്രീവനായി ജനിച്ചുവെന്നും വിശ്വസിക്കുന്നു. ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ താമരപ്പൂവിൽ ഇരുന്ന് കയ്യിൽ നിന്നും പണം ചൊരിയുന്ന ലക്ഷ്മി ദേവിയുടെ രൂപത്തെ വേണം ആരാധിക്കാൻ. ദേവിക്ക് പിങ്ക് നിറത്തിലുള്ള പൂക്കൾ, പ്രത്യേകിച്ച് താമരപ്പൂവ് അർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവി മന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് ഉടനടി ഫലങ്ങൾ നൽകും. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ നല്ല ദിവസമായും കണക്കാക്കപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുന്നത്. നമ്മളുടെ വീടുകളിൽ ഉള്ള ചില സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നിത്യേന കാണുന്ന സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലും എല്ലാം കാണുന്ന പല സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ. ഇതെല്ലാം തന്നെ നമ്മൾ വളരെയധികം തന്നെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണം. കാരണം ഇതെല്ലാം നമ്മളെ ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ഒരു സ്ഥലം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളുടെ സാമീപ്യവും മാക്സിമം നമ്മൾ ഉപയോഗിക്കുകയും നമ്മൾ അതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷങ്ങൾ നമുക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചാനലിലും കൂടാതെ നിങ്ങൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.